പുറകെ ഓടുവാ, ഇത് നേരെ പിന്നെ എങ്ങാണ്ടോട്ട് ഓടുവാണ്. അത് നമ്മള് പുറകെ പോവാ, ഇത് എവിടെ അറിയണ്ടേ. ഇപ്പം പോ എത്ര ദൂരെയൊക്കെ പോകും? അതുകൊണ്ട് ഒരു 2 കിലോമീറ്റർ ദൂരയോളം ഒക്കെ പോകും. ദൂരെ കിലോമീറ്റർ ഒക്കെ പോകും. എന്നിട്ട് ഈ നമ്മള് ചൂനാട് ഒരു യാത്ര പോയതാണ്. അന്നേരം ഒരു റോഡരി ഒരു കനേഡിയന്റെ മുട്ടനെ കണ്ട്, അങ്ങനെ നമ്മള് നിർത്തിയിട്ട് അതിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് പോവുകയാണ്. നേരെ വീട്ടിലേക്ക് പോവാം. ചൂനാട് വഴിയുള്ള യാത്രാവേളയിലാണ് ഈ കുള്ളനാടിന്റെ നടത്തം കണ്ണിൽപ്പെട്ടത്. പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി ഇതിന്റെ വിശേഷങ്ങൾ പകർത്താനായിട്ട് തയ്യാറായി. റോഡരിയിൽ കൂടി ഈ കുള്ളന്റെ നടത്തം കാണാൻ വളരെ ഭംഗിയാണ്. കൂടെ ആരുമില്ലാതെ യാത്ര എങ്ങോട്ടെന്നില്ലാതെ നടക്കുകയാണ്. കണ്ടാൽ നമുക്ക് വളരെയധികം അത്ഭുതം തോന്നി. എവിടെയെങ്കിലും കൂട്ടം തെറ്റി വന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ നിന്ന് ചാടി വന്നതാണെന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇത് അങ്ങ് നടക്കുകയാണ്. വണ്ടിയൊക്കെ പോയിട്ടും യാതൊരു വിധമായ പേടിയില്ലാതെ ഈ കുള്ളൻ ഇങ്ങനെ യാത്ര തുടരുകയാണ്. വഴിയരികിലെ പച്ചപ്പൊക്കെ കടിച്ചു തിന്നു അടുത്തുള്ള ഈ റോഡരികിലുള്ള വീട്ടുകളിലൊക്കെ പ്രവേശിച്ചിട്ട് ഇവനിങ്ങനെ നടക്കുകയാണ്. എന്തായാലും ഈ ആടിന്റെ വിശേഷങ്ങൾ പകർത്താമെന്ന് കരുതി, ഈ ആടിനെ കുറിച്ച് ഒരു അന്വേഷണം തന്നെ നടത്താമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ നിന്നിറങ്ങി ഇതിന്റെ വിശേഷങ്ങൾ പകർത്തുകയാണ്. നമ്മൾ ഈ റോഡിൽ വളരെയധികം സമയം ചെലവഴിച്ചു. കൂടെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ മൊബൈലിൽ ഈ ചിത്രങ്ങൾ അവർ പകർത്തുന്നുണ്ട്. അപ്പോൾ വളരെയധികം സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്തു ഇത് എങ്ങോട്ടാ പോകണേന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ പല വീട്ടിലേക്ക് ഇത് കയറി പോകുന്നുണ്ട്. പക്ഷേ പോയിട്ട് കുറച്ച് സമയങ്ങൾ ചെലവഴിച്ചിട്ട് ഇത് നേരെ തിരികെ വന്ന് വീണ്ടും റോഡരികിൽ നിന്നത് പച്ചിലയൊക്കെ ഭക്ഷിച്ച് നിൽക്കുകയാണ്. വണ്ടികളൊക്കെ ഒരുപാട് പാസ് ചെയ്തുകൊണ്ട്, എങ്കിലും യാതൊരു വിധമായ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ചില സമയങ്ങളിൽ നമ്മൾ ഭയന്നു പോകും. വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ റോഡിന്റെ നടുക്കാണ് നിൽക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ വരവ് കണ്ടപ്പോൾ ഇത് നേരെ സൈഡിലോട്ട് മാറി ഒഴിഞ്ഞു നിൽക്കാറുണ്ട്. അപ്പോൾ നിരന്തരം ഇത് ശീലിച്ച ആടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആകാംക്ഷയോടെ ഇവിടെ കാത്തിരിക്കുകയാണ്. ഇത് ഏത് വീട്ടിലെയാണെന്ന് അറിയാനും ഇത് എങ്ങോട്ടാണ് കയറി പോകുന്നതെന്നൊക്കെ അറിയാനായിട്ട് കൂടുതൽ വിശേഷങ്ങൾ ഇതിന്റെ ഉടമസ്ഥനോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ആരുടെയാന്ന് അറിയത്തില്ല, റോഡിന്റെ നടുക്ക് നിൽക്കുകയാണ്. ചൂനാട് ഏതോ ഒരു വീട്ടിൽ വളർത്തിയതാ. അപ്പൊ ഇങ്ങനെ കണ്ട് കൗതുകമായിട്ട് നമ്മൾ നിർത്തിയതാണ്. റോഡിന്റെ നടുക്ക് ഇവിടെ ആഞ്ഞിലിച്ചക്കയൊക്കെ വീണ് നിൽക്കുന്നുണ്ട്. അങ്ങനെ കഴിച്ചോണ്ടിരിക്കുക. ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കുറെ അധികം സമയം ഇവിടെ ചെലവഴിച്ചിട്ടും ഇത് പോകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ഇത് തീറ്റിയോടെ തന്നെ തീറ്റിയാണ്. ലാസ്റ്റ് നമ്മൾ ചെയ്തെന്ന് പറയുന്ന ഒരു കമ്പ് നമ്മൾ ഒടിച്ചെടുത്തിട്ട് ഇതിനെ ഭയപ്പെടുത്തി ഇതിന് ഓടിക്കാനുള്ള ശ്രമം നടത്തിയപ്പോഴാണ് ഇത് ഓടിയത്. പുറകെ ഓടുവാ, ഇത് നേരെ എങ്ങാണ്ടോട്ട് ഓടുവാണ്. അത് നമ്മള് പുറകെ പോവാ, ഇത് എവിടാന്ന് അറിയണ്ടേ. ഇപ്പം പോകുന്നത് സൂര്യനങ്ങാണ്ട് വന്നതാ. ഇവിടെ ഒരു വീട്ടിൽ കയറിയിട്ടുണ്ട്. ഇവിടുത്തെ ആണോന്ന് അറിയത്തില്ല. ഇതിനകത്തോട്ട് അവള് കയറി അല്ല, ഇവിടുന്ന് ഇറങ്ങി വീണ്ടും ഓടുവാ. ഓടാൻ ഓടുവാണ്. ഇത്രയും ദൂരം അങ്ങോട്ട് കയറി വന്നതാണ് ഇയാള്. എവിടുത്തെയാന്ന് അറിയത്തില്ല. നല്ല ദൂരം ഓടുന്നു. ആ വീട്ടിൽ തന്നെ പോവാൻ തോന്നുന്നു. അടുത്തുള്ള വീട്ടിലെ ആൾക്കാരൊക്കെ നോക്കുന്നു കുറേ ഇങ്ങനെ ഓടുന്നതിന്. അതേപോലെ തന്നെ ഈ അടുത്ത വീട്ടിലെ പട്ടികളൊക്കെ കിടന്ന് ഭയങ്കര കുറയാണ്. അപ്പം എല്ലാവരും നോക്കുകയാണ് എന്താണ് ഇത്, ഒരു കയ്യിൽ എന്തോ ഒക്കെ വെച്ചോണ്ട് ഈ ആടിന്റെ പുറകെ ഓടുന്ന എന്താണെന്നൊക്കെ പലരും ഇവിടെ നോക്കുന്നുണ്ട്. എന്റെ ഒരു സുഹൃത്ത് മൊബൈൽ ക്യാമറ ആയിട്ട് വണ്ടിയിലായി ഈ ആടിന് ഫ്രണ്ടിലെ യാത്ര ചെയ്ത് പോയി. ഇത് എങ്ങോട്ടാന്ന് അറിയാൻ വേണ്ടി നേരത്തെ യാത്ര ചെയ്ത് പോയതുകൊണ്ട് അദ്ദേഹം ഫ്രണ്ടിൽ നിന്ന് വീഡിയോ വ്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള വലിയ വഴിയാണ്. ഈ വഴിയെ കൂടാണ് ഇത് ഓടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഈ ആട് തിരികെ ഇടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ കയ്യിൽ ഈ ജിമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഭയന്നിട്ട് അങ്ങ് ഓടുകയാണ്. എന്തായാലും ആ വീട്ടിൽ തന്നെ ഇത് ചെന്നെത്തിപ്പെടുമെന്നാണ്. കാരണം കൃത്യമായിട്ട് ഇത് ഒരു വഴിയെ കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അണപ്പ് ഇതുവരെ മാറുന്നില്ല. ഞാൻ അരമുക്കാ കിലോമീറ്റർ കൂടുതൽ ഈ ആടിന്റെ പുറകെ ഓടി ലാസ്റ്റ് വീട് കണ്ടുപിടിച്ചു. ഈ വീട്ടിലാ വന്ന് കയറിയത്. എന്തായാലും ഈ അമ്മയോട് വിശേഷം ചോദിക്കാം. ഈ വീട്ടിലൊരു അമ്മയുണ്ട്. അപ്പൊ അമ്മയോട് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. എന്തുവാണ് ആ നമ്മളെന്തായാലും ഇതിന്റെ അവകാശം കണ്ടുപിടിച്ച്. അമ്മ ഇതിനെ അറിയാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണോ അതോ? അല്ല, രാവിലെ ഇവിടുന്ന് പോകും. രാവിലെ പോയ തീറ്റയൊക്കെ തിന്നിട്ട് വൈകുന്നേരം എത്ര മണിയാകുമ്പോ ഇത് തിരിച്ചു വരും? തിരിച്ചു ഒരു 5, 5.5 ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരും. അല്ല, ഇതിന് അങ്ങനെ ദഹന പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ദൂരെയൊക്കെ പോകും?
അതുകൊണ്ട് ഒരു 2 കിലോമീറ്റർ ദൂരയോളം ഒക്കെ പോകും. ദൂര കിലോമീറ്റർ ഒക്കെ പോകും. എന്നിട്ട് എനിക്ക് വന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇവിടെ താടാണെന്നുള്ളത്. എല്ലാവർക്കും അറിയാം. തിന്നിട്ട് ഇനി പോരും, ഒരു പ്രശ്നമില്ല. വഴിയൊന്നും തെറ്റിപ്പോകത്തില്ല. എനിക്കൊരു കൗതുകം തോന്നി. ഞാൻ റോഡിൽ കൂടി ഇങ്ങനെ പോയപ്പോ ഇതിങ്ങനെ റോഡിൽ നിക്കുന്നത് കണ്ടപ്പോഴേ ഒരു കനേഡിയൻ എനിക്കിപ്പോഴും നാടാണ്. ഇല്ല, നേരെ ഇനി വരും. നല്ല ഇണക്കമാണല്ലേ, എന്തോ കൊടുത്തലും കഴിയും. എന്താ വേണമെങ്കിലും തിന്നോളും. പച്ച കോതമ്പും പച്ചരിയും പിണ്ണാക്കും ഒക്കെ വേവിച്ച് വെച്ചാൽ കട്ടങ്ങ് തിന്നു. അത് വേറി പച്ചക്കറികളും നല്ല ഇണക്കമാ. ഇല്ലേ, നല്ല ഇണക്കമാ. ഈ ഒരാടേ ഉള്ളു ഇവിടെ. ഇല്ലേ, ഇവിടെ ഇത് ഒരെണ്ണമേ ഉള്ളു. അങ്ങനെ എന്താ വേണമെങ്കിലും അവൻ എന്താ വേണമെങ്കിലും. ഒരു ജഗനക്കേടും ഇല്ല, ഒരു അസുഖവും ഇല്ല, യാതൊന്നും ഇല്ല. ഈ അഴിഞ്ഞാടന്ന് ഇങ്ങനെ തിന്നുന്നോണ്ടായിരിക്കും. അങ്ങനെ അഴിഞ്ഞ നേരം വളർത്ത് എല്ലാവരും ഇങ്ങനെ തിന്നുന്നേനെ ഇപ്പൊ ഓടിക്കും. എല്ലാ വീട്ടിലും കേറും. എല്ലാ വീട്ടിലും കേറും. എല്ലാ വീട്ടിലും കൊടുക്കും. ഇപ്പൊ സ്ഥിരം ഇങ്ങനെ പോകുന്നോണ്ട് ഇതിന് വഴിയൊക്കെ അറിയാതിരിക്കും. സ്ഥിരം പോകുന്നത് കൊണ്ട് വഴി അറിയാം. അവൻ അതുപോലെ തിരിച്ച് ഇനി വരികയും ചെയ്യും. അങ്ങനെ അതാ, ഒരു കുഴപ്പമില്ല. എല്ലാവർക്കും അറിയാം ഇവിടുത്തെ അതാണെന്നുള്ളത്. അതുകൊണ്ട് വഴി തെറ്റി അവനൊന്നും എങ്ങും പോകത്തില്ല. റോഡിൽ കൂടി ഇങ്ങനെയൊക്കെ പോയിട്ട് തിരിച്ചിങ്ങ പോരും. നിന്റെ പേരെന്തുവാ? കുഞ്ഞാപ്പി. കുഞ്ഞാപ്പിന്നാ ഇതിന് പേരിട്ടേ? ഓ, കുഞ്ഞാപ്പിന്നാ ഈ ആടിന്റെ പേര് കേട്ടോ. കുഞ്ഞാപ്പി ആളൊരു താരമാ. ഇത് ഫ്രീ ആയിട്ട് വിട്ടേക്കോ ഈ ആടിനെ? ഏതാണ്ട് ഈ അമ്മയുടെ വരക്കാവോ ഇത്? ഇതിനകത്ത് വന്ന് പഴമാ കടിക്കുന്നത്. ഇവന് എന്ത് കൊടുത്താലും ഇത് ആഹാരമാ. വരക്കകത്ത് കേറ്. എന്തായാലും തിന്നോളൂ. ഒരംഗത്തെ പോലെ അല്ലേ? ഒരംഗത്തെ പോലെ. രണ്ടു പഴം ഒന്നും കൊടുക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലേ. കുഞ്ഞാപ്പേ, വെഴുതനാ വെഴുതന. വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാർഷിക വീഡിയോകളും പെറ്റ്സുകളെയൊക്കെ പരിചയപ്പെടാനായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.